കേരളത്തിൽ കേരള കോൺഗ്രസിനോടൊപ്പം തന്നെ വളരുകയും പിളരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജനതാദൾ മറ്റൊരു വലിയ പിളർപ്പിനെ കൂടി അഭിമുഖീകരിക്കുകയാണ്. ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ജനതാദളസ് അത് നെടുകെ പിളരുകയാണ്. ആ പിളർപ്പിൻ്റെ ഒരവസാന നടപടിക്രമം എന്നുള്ള രീതിയിൽ ഒരു വിഭാഗത്തിൻ്റെ സംസ്ഥാന നേതൃയോഗം അടുത്ത ദിവസം തിരുവനന്തപുരം YMCA ഹാളിൽ ചേരുകയാണ്. ആ യോഗത്തോടുകൂടി ഔദ്യോഗികമായി തന്നെ ജനതാദൾ എസ് എന്ന കേരളത്തിലെ ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പാർട്ടി രണ്ടായി പിളരും എന്ന് ഉറപ്പായിരിക്കുന്നു. 3 MLA മാരുള്ള പാർട്ടിയാണ്. മന്ത്രി കൃഷ്ണൻകുട്ടി, മുൻമന്ത്രി മാത്യു ടി തോമസ്, മുൻമന്ത്രിയായ CK നാണു. അങ്ങനെ 3 MLA മാരുള്ള ജനതാദൾ എസിൽ ആ പിളർപ്പ് സംഭവിക്കുമ്പോൾ എന്തായിരിക്കും ഈ രണ്ട് ചേരികളിലായി വരുന്ന ശാക്തിക ബലാബലം എന്നാണ് നാം അറിയേണ്ടത്. CK നാണു ഒരു വശത്തും കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും മറുവശത്തും നിൽക്കുന്ന ഒരു ശാക്തിക ബലാബലമാണ് ജനതാദൾ എസിൻ്റെ പിളർപ്പോടുകൂടി സംഭവിക്കാൻ പോകുന്നത്. ഔദ്യോഗിക പക്ഷം ആര് എന്നുള്ള ചോദ്യം ദേവഗൗഡയുടെ അവസാന വാക്കിനെ ആശ്രയിച്ചിരിക്കും. എന്തായാലും ദേവഗൗഡയ്ക്ക് ഇപ്പോൾ താല്പര്യം മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും നേതൃത്വം നൽകുന്ന വിഭാഗത്തോടാണ്. അതുകൊണ്ട് അവരായിരിക്കും ഔദ്യോഗിക ജനതാദൾ. അതിനാൽ തന്നെ ഇപ്പുറത്തുള്ളവർ ജനതാദളിൽ തന്നെ ഒരു പുതിയ പേര് സ്വീകരിച്ചുകൊണ്ട് അവരുടെ തുടർ നിലപാടുകൾ തീരുമാനിക്കേണ്ടി വരും. ജനതാദൾ എസിൻ്റെ നിലവിലെ സംസ്ഥാന സെക്രട്ടറി ജനറലായ ജോർജ് തോമസ് ഈ വിമത പക്ഷത്താണ് നിലകൊള്ളുന്നത്. അദ്ദേഹമാണ് YMCAയിൽ ഈ യോഗം വിളിച്ചിരിക്കുന്നത്. വനം വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. എന്തായാലും LDFൽ ഇപ്പോൾ നിൽക്കുന്ന ജനതാദളിലെ ഒരു പ്രധാന വിഭാഗമായ ജനതാദൾ എസിൽ ഉണ്ടാകുന്ന ഈ പിളർപ്പ് UDFന് ഒരു ചെറിയ പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. ഇപ്പോൾ വീരേന്ദ്രകുമാറിൻ്റെ ജനതാദൾ UDFൽ നിന്ന് വിട്ടുപോയതിന് പിന്നാലെ കേരള കോൺഗ്രസ് മാണി വിഭാഗവും വിട്ടുപോയത് തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് UDF എത്തുമ്പോൾ അത്തരത്തിൽ കൂടുതൽ ശക്തിയുള്ള ഘടകകക്ഷികളെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് എന്തു ശ്രമം എന്ന ആ ഒരു ചിന്താഗതിയുമായി ഇരിക്കുന്നതിനിടയിലാണ് ജനതാദളിലെ ഈ പിളർപ്പ് അനിവാര്യമായി വരുന്നത്. അപ്പോൾ ഔദ്യോഗിക വിഭാഗം സ്വാഭാവികമായി ഇടതുമുന്നണിയോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കും എന്നുള്ളതിനാൽ CK നാണുവിൻ്റെയും ജോർജ് തോമസിൻ്റെയും നേതൃത്വത്തിലുള്ള ഈ വിമത വിഭാഗത്തെ തങ്ങളോടൊപ്പം കൂട്ടാനുള്ള ശ്രമങ്ങൾ UDF ആരംഭിച്ചിട്ടുണ്ട്. ഇത് മാസങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ ഈ രാഷ്ട്രീയ ചർച്ച നടക്കുന്നതിനിടയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയിരുന്നു. ജനതാദളിൽ ഉള്ള പടലപ്പിണക്കങ്ങളെക്കുറിച്ചും ജനതാദളിലെ ഒരു വിഭാഗത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നിലപാടുകളോടുള്ള അതൃപ്തിയെക്കുറിച്ചുമൊക്കെ സൂചനകൾ നൽകിയിരുന്നു. ആ സൂചനകൾ ശരിയാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ഇപ്പോൾ ജനതാദളിലെ സംഭവ വികാസങ്ങൾ വരുന്നത്. ഈ ജോർജ് തോമസിൻ്റെയും CK നാണുവിൻ്റെയും നേതൃത്വത്തിലുള്ള ജനതാദൾ എത്തുമ്പോൾ അവരെ UDFലേക്ക് സ്വീകരിച്ച് അവർക്ക് ശക്തിയുള്ള ചില മേഖലകളുണ്ട്. ഇപ്പോൾ വടകര അടക്കമുള്ള സ്ഥലങ്ങളിൽ നാണുവിൻ്റെ നേതൃത്വത്തിലുള്ള ജനതാദളിന് ചെറിയ ശക്തിയുണ്ട്. അത് ഒരു അതിഭീകരമായ ശക്തിയൊന്നുമല്ല എങ്കിൽ പോലും അവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളാണ്. അപ്പോൾ നാണുവിന് വടകര സീറ്റ് തന്നെ വീണ്ടും മത്സരിക്കാൻ നൽകിക്കൊണ്ട് ഇപ്പോൾ മാണിയും വീരൻ്റെ ജനതാദളുമൊക്കെ പോയ ഒഴിവിൽ വന്നിരിക്കുന്ന 22 സീറ്റുകളുണ്ട്. ആ 22 സീറ്റിൽ ജോസഫിന് കുറച്ച് കൊടുക്കണം, ബാക്കി 15 സീറ്റുകൾ എന്തായാലും ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഈ സീറ്റുകളിൽ ആവശ്യത്തിന് ഈ ജനതാദൾ വിമത വിഭാഗത്തിനും നൽകി കൂടുതൽ കരുത്ത് UDFന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നൊരു കണക്കുകൂട്ടൽ UDF നേതൃത്വത്തിനുണ്ട്. എന്തായാലും ജനതാദളിൽ ഈ പിളർപ്പ് സംഭവിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പായി കഴിഞ്ഞു. അവർ രണ്ട് ചേരിയായി നിൽക്കാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. അടുത്ത ദിവസം നടക്കുന്ന ഈ ദേശീയ സംസ്ഥാന സമിതിയോടുകൂടി തന്നെ ജനതാദളിലെ പിളർപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടും. നാണുവും ജോർജ് തോമസും അടങ്ങുന്ന വിഭാഗം UDFലേക്ക് ചേക്കേറുന്നതിനുള്ള പടയൊരുക്കങ്ങൾ നടത്തും. മറുഭാഗം LDFൽ തുടരും. മറുഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ LDF നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ വീരേന്ദ്രകുമാറിൻ്റെ ജനതാദളും ഈ ജനതാദൾ എസും തമ്മിലുള്ള ഒരു ലയനം എത്രയും പെട്ടെന്ന് സാധ്യമാക്കണമെന്ന്. അങ്ങനെ രണ്ട് ജനതാദളുകളായി നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നിച്ചു നിൽക്കുകയാണ് എന്നത്. ഇപ്പോൾ CK നാണു വിഭാഗം വിട്ടുപോകുന്നതോടുകൂടി ആ രണ്ട് ജനതാദളുകൾ തമ്മിലുള്ള ലയനം കൂടുതൽ പ്രാവർത്തികമാകുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ വന്നാൽ ഒറ്റ ജനതാദൾ എന്നുള്ള നിലയിൽ കൂടുതൽ കരുത്തോടുകൂടി ഇടതുമുന്നണിയിൽ ഒരു വിഭാഗം നിൽക്കുകയും CK നാണുവിൻ്റെ നേതൃത്വത്തിലുള്ള മറുവിഭാഗം
യു ഡി എഫിൽ നിൽക്കുകയും ചെയ്യും. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ യു ഡി എഫ് ഇങ്ങനെ മാണിയും അതുപോലെ വീരേന്ദ്രകുമാറിൻ്റെ ജനതാദളും പോയ സീറ്റുകളുമൊക്കെയായി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നല്ല ഘടകകക്ഷികൾ ആരെങ്കിലുമൊക്കെ വന്നാൽ അവർക്ക് സീറ്റ് കൊടുക്കാം, പ്രാദേശികമായി എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്തു തരാൻ കഴിയുന്ന ആളുകൾ വന്നാൽ സീറ്റ് കൊടുക്കാമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ നാണുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വരുന്നു. ഇപ്പോൾ ഒരു എം എൽ എ കൂടി കൂടുതലായി കിട്ടും. ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലും നാണുവിനെ പോലുള്ള ഒരാളെ വടകരയിൽ മത്സരിപ്പിക്കാൻ കിട്ടുന്നത് അവിടുത്തെ ഒരു രാഷ്ട്രീയ ബലാബലത്തിൽ കൂടുതൽ കരുത്ത് പകരുന്ന ഒരു ഘടകമായി മാറുകയും ചെയ്യും. അങ്ങനെ വീണ്ടും ഒരു ജനതാദൾ പിളർപ്പ് കൂടി നമ്മുടെ കേരള രാഷ്ട്രീയം കാണാൻ തുടങ്ങുകയാണ്. ഇതിനിടയിൽ തന്നെ ഈ മാറി വരുന്ന ജനതാദൾക്കാർ, അതായത് സി കെ നാണുവിൻ്റെയും ജോർജ് തോമസിൻ്റെയും നേതൃത്വത്തിലുള്ള ജനതാദളിൽ ഈ സോഷ്യലിസ്റ്റ് ചിന്താഗതി പുലർത്തുന്ന മുഴുവൻ ആളുകളെയും ഒന്നിച്ചു ചേർക്കുന്നതിനുള്ളൊരു ശ്രമം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരുപാട് പഴയ സോഷ്യലിസ്റ്റ് പ്രവർത്തകർ അവർ ഈ ജനതാദളിലുണ്ടായിട്ടുള്ള പടലപ്പിണക്കങ്ങളുടെയൊക്കെ ഭാഗമായി മാറി നിൽക്കുന്നവരാണ്. അവരിൽ പലരെയും തങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ തമ്പാൻ തോമസിനെ പോലെയുള്ള വ്യക്തികളെയൊക്കെ കൊണ്ടുവരാനും തമ്പാൻ തോമസിനെ തിരുവല്ല പോലുള്ള ഒരു സീറ്റിൽ മത്സരിപ്പിക്കാനും ഒക്കെ ഈ വിമത വിഭാഗം യു ഡി എഫുമായി ചേർന്ന് ആലോചനകൾ നടത്തുന്നുണ്ട്. തമ്പാൻ തോമസൊക്കെ തിരുവല്ലയിൽ വന്ന് മത്സരിച്ചാൽ അതൊരു യു ഡി എഫിനൊരു വലിയ കരുത്ത് പകരുന്ന തീരുമാനമായി മാറും. അക്കാര്യത്തിലൊരു സംശയമില്ല. അങ്ങനെയുള്ള ചില നീക്കങ്ങൾ കൂടി ഇതിനകത്ത് ശ്രദ്ധേയമായി വരുന്നുണ്ട്. അങ്ങനെ ഈ ഇടഞ്ഞു നിൽക്കുന്ന ജനതാദളുകാരുടെ എല്ലാം ഒരു സംയുക്ത ഫോറം എന്നുള്ള നിലയിൽ ഈ ജനതാദളിനെ, സി കെ നാണുവിൻ്റെയും ജോർജ് തോമസിൻ്റെയും നേതൃത്വത്തിലുള്ള ജനതാദളിനെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് യു ഡി എഫും കരുക്കൾ നീക്കുന്നത്.